നമസ്കാരം. 100 കോടിയോളം രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതിന് മുൻനിര സ്റ്റീൽ കമ്പനിയായ കൈരളി ടി എം ടി സ്റ്റീൽ ബാസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹുമയൂൺ കളിയത്തിനെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ജി എസ് ടി ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് തിരുവനന്തപുരത്ത് വെച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയ ഹുമയൂൺ കളിയത്തിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 1.5 വർഷത്തോളം നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് ഹുമയൂൺ കളിയത്തിനെ ഇന്ന് അറസ്റ്റ് ചെയ്തത്. മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡർ ആയ സ്റ്റീൽ കമ്പനിയാണ് കൈരളി ടി എം ടി സ്റ്റീൽ കമ്പനി. ഇവരുടെ പരസ്യ ചിത്രങ്ങളിൽ തുടരെ പ്രത്യക്ഷപ്പെടുന്നതും ഈ മെഗാതാരം തന്നെയാണ്. സ്റ്റീൽ വ്യവസായത്തിൽ 125 വർഷത്തിലേറെ നീണ്ട പാരമ്പര്യമാണ് കൈരളി ടി എം ടി സ്റ്റീൽ ബാസിന് ഉള്ളത്. ദക്ഷിണേന്ത്യയിലെ ഗുണനിലവാരമുള്ള ടി എം ടി സ്റ്റീൽ ബാറുകളുടെ മുൻനിര നിർമ്മാതാക്കളും 1-ാം സ്ഥാനക്കാരുമാണ് ഈ കമ്പനി. പാലക്കാടും സേലത്തും സ്വന്തമായ ഫാക്ടറികളുള്ള കമ്പനി കൂടിയാണിത്. കേരളത്തിലെ ബിസിനസ് ലോകത്തെ മൊത്തം ഞെട്ടിച്ചാണ് കേന്ദ്ര ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ജി എസ് ടി ഇന്റലിജൻസ് പൊടുന്നനെയുള്ള അറസ്റ്റ് നീക്കം നടത്തിയത്. 85 കോടി രൂപയുടെ ടാക്സ് വെട്ടിപ്പാണ് നടത്തിയതെങ്കിലും വെട്ടിപ്പ് 100 കോടിയും കടക്കും എന്നാണ് കേന്ദ്ര ജി എസ് ടി അധികൃതരുടെ നിഗമനം. അതുകൊണ്ട് തന്നെയാണ് കടുത്ത നടപടികളിലേക്കും അറസ്റ്റിലേക്കും കേന്ദ്ര ജി എസ് ടി വൃത്തങ്ങൾ നീങ്ങിയത്. കള്ളബിൽ അടച്ച് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടാക്കും. സാധനങ്ങൾ ഷോപ്പിൽ നിന്ന് പോകാതെ തന്നെയാണ് ഇവർ ബിൽ അടിച്ചുകൊണ്ടിരുന്നത്. ഇത് നിരന്തരം ഇവർ ചെയ്തുകൊണ്ടിരുന്നു. ഇതോടെ വളരെ ചെറിയ ജി എസ് ടി വിഹിതമാണ് സർക്കാരിലേക്ക് പോയത്. ഇത് മനസ്സിലാക്കി 2 തവണ ജി എസ് ടി അധികാരികൾ കൈരളി ടി എം ടി സ്റ്റീൽ ബാസിൽ റെയ്ഡ് നടത്തിയിരുന്നു. ഇതോടെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയാണ് ഹുമയൂൺ കളിയത്തിനെ ഇന്ന് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്.